നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സെപ്റ്റംബർ മാസത്തിലെ ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കായുള്ള സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ സൂപ്പർ താരം നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആരാധകരൊക്കെ വലിയ പ്രതീക്ഷയിലായിരുന്നു ആ സ്ക്വാഡ് പ്രഖ്യാപിച്ച സമയത്ത്. കാരണം വേൾഡ് കപ്പിന് ശേഷം പരിക്ക് കാരണം നെയ്മർ ജൂനിയർക്ക് ബ്രസീലിൻ്റെ മഞ്ഞ ജേഴ്സിയിൽ കളിക്കാൻ കഴിഞ്ഞിട്ടില്ല. സെപ്റ്റംബർ 9 ബൊളീവിയക്കെതിരെയും സെപ്റ്റംബർ 13 പെറുവിനെതിരെയും വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ കളിക്കുമ്പോൾ അദ്ദേഹം ബ്രസീലിൻ്റെ ജേഴ്സിയിൽ കളിക്കും എന്ന പ്രതീക്ഷ ആരാധകർക്കുണ്ടായിരുന്നെങ്കിൽ ആ പ്രതീക്ഷയ്ക്ക് ഇപ്പോൾ മങ്ങലേൽക്കുകയാണ്. ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ ജൂനിയറുടെ പുതിയ ക്ലബ്ബായ അൽഹിലാലിൻ്റെ പരിശീലകൻ ഹോർഗെ ഹീസസ് ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞു, നെയ്മർ ജൂനിയർക്ക് ഇഞ്ചുറിയുണ്ട്, അദ്ദേഹത്തിന് ട്രെയിനിങ് നടത്താൻ പോലും കഴിയില്ല, പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തെ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് ഉൾപ്പെടുത്തുക, അതെനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് കൃത്യമായിട്ട് ഹോർഗെ ഹീസസ് പറഞ്ഞു. അതോടുകൂടി ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ, ബ്രസീലിയൻ ടീമിൻ്റെ തലപ്പത്തിരിക്കുന്നവർ ആ വിഷയത്തിലൊരു വിശദീകരണം നൽകാൻ ബാധ്യസ്ഥരായിരിക്കുകയാണ്. അതിലൊരു വിശദീകരണം ഇപ്പോൾ CBF പുറത്തിറക്കിയിട്ടുണ്ട്. അത് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നു. ബ്രസീലിയൻ ടീമിൻ്റെ മെഡിക്കൽ സംഘം നെയ്മർ ജൂനിയറുടെ കാര്യത്തിൽ വളരെയധികം അവെയറാണ്. അവർ നെയ്മറുടെ സിറ്റുവേഷൻ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് CBFൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലുള്ളത്. ഗ്ലോബോ അത് റിപ്പോർട്ട് ചെയ്യുന്നു. അതിൽ പറയുന്ന കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. അതിൽ റിപ്പോർട്ടിലിങ്ങനെയാണ്, നെയ്മർ ജൂനിയറുടെ പുതിയ കോച്ച് അൽഹിലാലിൻ്റെ കോച്ച് ഹോർഗെ ഹീസസ് നെയ്മറുടെ വേൾഡ് കപ്പ് ക്വാളിഫയർ പാർട്ടിസിപ്പേഷനുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ CBF കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുന്നു. അതിൽ പറയുന്നത് ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ മെഡിക്കൽ സംഘം, ബ്രസീലിയൻ ഫുട്ബോൾ ടീമിൻ്റെ മെഡിക്കൽ സംഘം നെയ്മർ ജൂനിയറുടെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫെർണാണ്ടോ ഡിനിസിൻ്റെ ടെക്നിക്കൽ കമ്മീഷൻ ഇക്കാര്യത്തിൽ അവെയറുമാണ്. കാര്യങ്ങൾ കൃത്യമായിട്ട് പരിഗണിച്ച ശേഷം മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് പോകൂ എന്നിപ്പോഴുള്ള ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ CBFൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ചുരുക്കത്തിൽ നെയ്മറുടെ പരിക്കിൻ്റെ കാര്യത്തിൽ CBFഉം കൺസേൺഡ് ആണ്, ബ്രസീലിയൻ ഫുട്ബോൾ ടീമും കൺസേൺഡ് ആണ്. ഒരു പക്ഷേ അദ്ദേഹത്തെ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഉൾപ്പെടുത്താം.